ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിതാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആരോഗ്യ മിക്സ് മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മൈസൂർ പാക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ആരോഗ്യ മിക്സ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ ആരോഗ്യ മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്, കാരണം അത്രമാത്രം ടേസ്റ്റിയാണ് ഈ ഒരു മൈസൂർ പാക്ക്. അപ്പോൾ നമുക്ക് ആരോഗ്യ മിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു മൈസൂർ പാക്ക് റെഡിയാക്കുന്നത് നോക്കാം. പക്ഷേ അതിനു മുമ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് മൈസൂർ പാക്ക് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അടി കട്ടിയുള്ള പാത്രം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നെയ്യ് ആയതുകൊണ്ടാണ് ഒന്ന് ഹാർഡായിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് 2 ടേബിൾ സ്പൂൺ എടുത്ത് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ആരോഗ്യ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ടോട്ടലി നമ്മൾ ഈ ഒരു മൈസൂർ പാക്കിലോട്ട് 2 കപ്പ് ആരോഗ്യ മിക്സാണ് ചേർക്കുന്നത്. പക്ഷേ 1 കപ്പ് ആരോഗ്യ മിക്സാണ് നമ്മൾ ആദ്യം എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മൈസൂർ പാക്കിന് നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്കും ഉണ്ടാകും, അതുപോലെ തന്നെ കുറച്ചൊന്ന് ക്രിസ്പായിട്ടുള്ള മൈസൂർ പാക്കും ഉണ്ടാകും. നമ്മൾ ഇന്ന് ആ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള മൈസൂർ പാക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് ആദ്യം നമ്മൾ 1 കപ്പ് എടുത്ത് വറുക്കുന്നത്. ബാക്കി 1 കപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 കപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പകുതി 1 കപ്പാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി മാത്രം ആദ്യം വറുത്തെടുക്കുക കേട്ടോ, ബാക്കി പകുതി വറുത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് അതിന് ക്രിസ്പാവാനും പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതേ 1 കപ്പ് ആരോഗ്യ മിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് റോസ്റ്റ് ചെയ്യുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു മണം വരും കേട്ടോ. നമുക്കിത് റോസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിത് റോസ്റ്റ് ചെയ്യുന്നത് നിർത്തിയാൽ മതിയാവും. കടലമാവൊക്കെ വറുത്തെടുക്കുമ്പോൾ വരുന്ന ഒരു നല്ലൊരു മണമുണ്ടല്ലോ, അതുപോലെ വരും. അപ്പോൾ ഇതേ നല്ലപോലെ വറുത്തെടുത്തു, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യും അതുപോലെ തന്നെ ഓയിലും ആണ്. ഇവിടെ ഞാൻ 3/4 കപ്പോളം നെയ്യും അതുപോലെ തന്നെ 1/4 കപ്പ് ഓയിലും എടുത്തിട്ടുണ്ട്. ടോട്ടലി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കിത് 1 കപ്പ് ആവശ്യമില്ല, 1/2 കപ്പാണ് ആവശ്യം. ഞാൻ ചെയ്തപ്പം എനിക്ക് 1/2 കപ്പ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെയ്യും ഓയിലും കൂടെ 1/2 കപ്പ് എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് നെയ്യ് 1/2 കപ്പ് ഓയിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നെയ്യ് തന്നെ എടുക്കാം കേട്ടോ. അതെന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡ് നെയ്യ് ആയതുകൊണ്ടാണ് കളറില്ലാത്തത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ എന്തായാലും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരോഗ്യ മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ 1 കപ്പ് ആരോഗ്യ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യ മിക്സ് ഇവിടെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നെയ്യിൻ്റെയും ഓയിലിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാവ് ലൂസാക്കി കറക്റ്റ് ഒരു ലൂസ് പരുവത്തിൽ നമുക്കിതാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ 1/2 കപ്പാണ് എടുക്കേണ്ടത് കേട്ടോ, ഈ നെയ്യും ഓയിലും തമ്മിലുള്ള മിക്സ്. എന്നിട്ട് അതിൽ നിന്ന് 1/4 കപ്പ് ഒഴിക്കുമ്പോൾ ഇത് കറക്റ്റ് മിക്സായി വരും. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടല്ലേ, കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. ഇതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പും ചേർക്കാം, ഞാനിവിടെ 3/4 കപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിപ്പ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിനാണ്. ഇനി ഈ സമയത്ത് ഷുഗർ സിറപ്പ് റെഡി ആവുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട പാത്രം ഒന്ന് ഓയിലിൽ തേച്ചെടുക്കുക കേട്ടോ. നെയ്യൊക്കെ തേച്ചെടുക്കുക, നെയ്യാണ് കേട്ടോ ഞാൻ തേച്ചത്. അപ്പോൾ ദേ നമ്മുടെ ഷുഗർ സിറപ്പ് എന്തായാലും അവിടെ റെഡിയാവുന്നുണ്ട്. ഇതൊരു 1/8 നൂൽ പരുവമാവണം. അപ്പോൾ ഇതൊരു 1/8 നൂൽ പരുവം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആരോഗ്യ മിക്സും ആ നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സ്, അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ കൈവിടാണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിക്കോളൂ, എന്നിട്ട് നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതേ ആ കട്ടി ഒന്ന് കെട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തുടർച്ചയായി ഇളക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേ അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ ബാക്കിയുള്ള ആ നെയ്യിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചേർക്കുന്നുണ്ട്, കണ്ടില്ലേ. ഞാനിവിടെ 1 കപ്പ് എടുത്ത സമയത്ത് എനിക്കിവിടെ ഒഴിച്ചു കൊടുത്തിട്ടും 1/2 കപ്പ് ബാലൻസ് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് 1/2 കപ്പ് എടുക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പാണ് നിങ്ങൾ നെയ്യും ഓയിലും കൂടെ എടുത്തതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെയ്യ് മാത്രമാണ് എടുത്തതെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പം ആദ്യം 1/4 കപ്പ് ആരോഗ്യ മിക്സ് മിക്സ് ചെയ്യാനും പിന്നെ ഇപ്പം ഒഴിക്കുമ്പം കറക്റ്റ് 1/2 കപ്പ് കറക്റ്റ് ആവും കേട്ടോ. ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആ 1 കപ്പ് ആരോഗ്യ മിക്സ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കറക്റ്റ് 1 കപ്പ് ഇതേ ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു, ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, ആ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് ആരോഗ്യ മിക്സ് ഇടുക. റോസ്റ്റ് ചെയ്യാത്തതാണ്, നമ്മൾ വറുത്തെടുക്കാത്ത ആരോഗ്യ മിക്സ്, ഡയറക്റ്റായിട്ട് ആരോഗ്യ മിക്സ് ഇടുകയാണ് ചെയ്യേണ്ടത്. ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇതുപോലെ തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ നെയ്യൊന്നും ചേർക്കരുത്, ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നെയ്യൊന്നും ചേർക്കരുത്. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോകാണ്ടാണ് ചേർക്കുന്നത്. അപ്പോൾ എന്തായാലും ചേർക്കുക. അത് നമ്മൾ ആദ്യം നെയ്യ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതും ആരോഗ്യ മിക്സ് ഒരു കപ്പ് ഇടുക തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കിട്ടും, കറക്റ്റ് ഒരു കപ്പ് ഇട്ടാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ കിട്ടും. അപ്പോൾ ഇതെന്താ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം നെയ്യൊക്കെ തേച്ച് വെച്ച പാത്രത്തിലോട്ട് നമ്മുടെ മൈസൂർ പാക്കിന് മിക്സ് ഇട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് തേച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് അടിപൊളിയായിരിക്കുന്നുണ്ട്. നമുക്കിതൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇത് സെറ്റാകുന്ന സമയത്ത് നെയ്യ് ഇതിൽ നിന്നും വരും, അത് കുഴപ്പമില്ല. അത് സെറ്റായി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 40 മിനിറ്റൊക്കെയാണ്. അപ്പോൾ ഇത് 40 മിനിറ്റ് കഴിഞ്ഞപ്പം സെറ്റേ വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റേ കിട്ടും. അപ്പോൾ കറക്റ്റ് സമയം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമുക്കത് മുകളിൽ തൊട്ട് നോക്കി അറിയാം, ഒരു ഹാർഡായി കാണണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് എന്നിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഇത് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ മൈസൂർ പാക്ക് വാങ്ങുമല്ലോ, അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു മൈസൂർ പാക്ക് ഉണ്ട്, അതിൻ്റെ അതേപോലെയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് കഴിക്കുമ്പോഴൊക്കെ മനസ്സിലാവും അതേപോലെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് ആരോഗ്യ മിക്സ് ഉപയോഗിച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.